ഹായ്, ഞാൻ ഇന്നിവിടെ പറയുന്നത് എന്താണ് അക്കൗണ്ടിങ്, എന്താണ് ഒരു അക്കൗണ്ടിന് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എൻ്റെ ഒരു നെയ്ബർ, ആളൊരു പുതിയതായിട്ട് ഒരു കട സ്റ്റാർട്ട് ചെയ്തു. പലചരക്കടയാണ് ആൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ആൾ കുറച്ച് ക്യാഷൊക്കെ മുടക്കി കുറച്ച് പലചരക്ക് സാധനങ്ങൾ അവിടെ കൊണ്ടുവച്ചു. ആളങ്ങനെ കഴിഞ്ഞ വർഷം 2016 മിഡിലോടുകൂടി കട സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഒന്ന് രണ്ട് മാസം ആൾ കച്ചവടം നടത്തിപ്പോന്നു. രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ആളുകൾ കുറച്ചധികം കടം വാങ്ങിക്കുന്നുണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ അത് കൃത്യമായിട്ട് ആൾക്ക് ഓർത്ത് വെക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്ത് വെക്കുന്നതിന് വേണ്ടി ആ കാര്യങ്ങളെല്ലാം എഴുതി വെക്കാനായിട്ട് തീരുമാനിച്ചു. ആൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു രീതിയാണ്, ആൾ ആ ഒരു ഒക്ടോബറോടുകൂടിയായപ്പോൾ, കഴിഞ്ഞ വർഷം ഒക്ടോബറോടുകൂടിയായപ്പോൾ ആൾ എഴുതി വെച്ചു. അപ്പോൾ ആൾ ആ കടത്തിന് കൊടുത്ത കാര്യങ്ങൾ ആൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളിവിടെ കാണിക്കുന്നത്. ആ കടക്കാരൻ ആൾ കടത്തിന് കൊടുത്തിരുന്ന കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ആൾ എഴുതി വെച്ചിരുന്ന രീതിയാണ് ഈ കാണുന്നത്. ആൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പലർക്കും കടം കൊടുത്തു, ഞാൻ അവിടുന്ന് കടം വാങ്ങിക്കുന്നുണ്ട്. ആ ഒരു രീതി, ആൾ ഒന്നാം തീയതി എനിക്ക് 1200 തന്നു. ദെൻ രണ്ടാം തീയതി യേജുവിന് 1500 രൂപയുടെ സാധനങ്ങൾ കടം കൊടുത്തു. രണ്ടാം തീയതി എൻ്റെ വിനുവിന് 1800 രൂപയുടെ സാധനങ്ങൾ കൊടുത്തു. അങ്ങനെ മൂന്നാം തീയതി എനിക്ക് വേണ്ടി തന്നു. ഇങ്ങനെ പല പല ദിവസങ്ങളിൽ പലർക്കും ആൾ കടം കൊടുത്തു. അങ്ങനെ ഒക്ടോബർ മാസം ആൾ ഒരു നല്ലൊരു എമൗണ്ടിന് എല്ലാവർക്കും കടങ്ങൾ കൊടുത്തു. അതറിയുന്നതിന് വേണ്ടി ആളിങ്ങനെ എഴുതി വെച്ചു. ദെൻ ആ ഒക്ടോബർ മാസം കഴിഞ്ഞപ്പോൾ ആൾ എന്ത് ചെയ്തു, ഞാനവിടെ ചെന്നിട്ട് ആളോട് ചോദിച്ചു എത്ര രൂപയുടെയാണ് ഞാൻ കടം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾ ഒരു കാൽക്കുലേറ്റർ എടുത്തു, ഞാൻ എത്ര രൂപയ്ക്ക് റാഫി 1200, റാഫി 1000, ഇതെല്ലാം ഇങ്ങനെ ആൾ കൗണ്ട് ചെയ്തു. എൻ്റെ എമൗണ്ട് പറഞ്ഞു. അപ്പോൾ ആളൊരു കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ആ പൈസ കൊടുത്ത് ഞാനത് സെറ്റ് ചെയ്തു. ഞാനത് സെറ്റ് ചെയ്തപ്പോൾ ആളതങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഞാനത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ വിനു എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെന്നു. അപ്പോൾ ആൾ അതുപോലെ തന്നെ എന്നോട് ചെയ്തതുപോലെ തന്നെ വിനുവിൻ്റെ കാര്യങ്ങളെല്ലാം ആൾ കൗണ്ട് ചെയ്തു. ദെൻ കൗണ്ട് ചെയ്തിട്ട് വിനുവിനോട് ആളുടെ എമൗണ്ട് പറഞ്ഞു. അപ്പോൾ വിനു പറഞ്ഞു, ആ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം ഞാൻ അത്ര തരേണ്ട കാര്യമില്ല, അപ്പോൾ അതൊന്നും കൂടി കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആൾ ആ ഒരു മാസത്തെ കണക്കുകൾ വീണ്ടും മൊത്തമെടുത്തു. ദെൻ ഇന്ന ഡേറ്റിൽ വിനു ഇത്ര വാങ്ങിച്ചു, ഇന്ന പോലെയാണ് കാര്യങ്ങൾ വാങ്ങിച്ചു. ആളിങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങി. ദെൻ ഒന്ന് രണ്ട് ഡേറ്റിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ആൾക്ക് കഴിഞ്ഞില്ല. ഇതേ സമയത്ത് തന്നെ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സ് അവിടെ വന്നു. അപ്പം അവരെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാനോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എടുത്തു കൊടുക്കാനോ ആൾക്ക് അപ്പോൾ കഴിഞ്ഞില്ല. അവരെ വെയിറ്റ് ചെയ്യിക്കേണ്ടി വന്നു. അപ്പോൾ അത് ഒഴിവാക്കണം ആൾക്ക് തോന്നി. അങ്ങനെ നവംബർ 2016 മുതൽ ആൾ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള രീതിയിൽ എഴുതി വയ്ക്കാനായിട്ട് തുടങ്ങി. ഒന്ന് രണ്ട് കടക്കാരുടെ അഡ്വൈസ് പ്രകാരം ആളാകെ ചെയ്തത് എല്ലാവർക്കും ആർക്കൊക്കെ ക്രെഡിറ്റ് സെയിൽ നടത്തുന്നുണ്ടോ, ആരൊക്കെ ആളിൽ നിന്ന് കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം 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 അക്കൗണ്ടുകൾ ആൾ ഓപ്പൺ ചെയ്തു. ഓരോരുത്തരുടെയും പ്രത്യേകം പ്രത്യേകം പേജുകളിൽ എഴുതി വയ്ക്കാനായിട്ട് തുടങ്ങി. ആൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. റാഫി, അതെൻ്റെ ഞാൻ അവിടുന്ന് കടം വാങ്ങിക്കുന്ന കാര്യങ്ങൾ റാഫിക്ക് വേണ്ടി ഒരു പേജ് ഓപ്പൺ ചെയ്തു. ദെൻ ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ, ഏത് ഇൻവോയ്സിലാണോ ആ ഡേറ്റിൽ ഏത് ഇൻവോയ്സിലാണോ കൊടുത്തിരിക്കുന്നത് അത്. ദെൻ എമൗണ്ട്, പിന്നെ ഡേറ്റ്, ഏതൊരു എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വിട്ടിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്ത് തരുവയ്ക്കും. ദെൻ എമൗണ്ട്, അങ്ങനെ ആൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വയ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ബിനു എന്നുള്ള വ്യക്തിയുടെയും ഇതുപോലെ തന്നെ ആളെല്ലാവരുടെയും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥിരമായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു. ഓരോരോ പേജുകളിൽ അവരുടെ കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കാൻ തുടങ്ങി. സോ ആൾക്ക് ഇത്തിരി കൂടി വ്യക്തമായിട്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറുടെ മാത്രം കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇത്തിരി കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്ക് കഴിഞ്ഞു. അപ്പോൾ ആൾ ഇച്ചിരി കൂടി ഒരു സാറ്റിസ്ഫൈഡ് ആയി ആൾ എഴുതി വെക്കുന്ന രീതിയിൽ. ദെൻ ആൾ ഇതുപോലെ തന്നെ 1 മന്ത് കഴിഞ്ഞു. ആ 1 മന്ത് കഴിഞ്ഞ് നവംബർ അവസാനമായപ്പോൾ ആൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ദെൻ ഓരോരുത്തരായിട്ട് അവരുടെ അതാത് മാസത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് വന്നു തുടങ്ങി. ഞാനവിടെ ചെന്നു, ആൾ പറഞ്ഞു റാഫിയുടെ എല്ലാ ടോട്ടലും കൂടി ഇത്രയാണ് വന്നിരിക്കുന്നത്, റാഫി ഇത്രയാണ് കടം വാങ്ങിച്ചിരിക്കുന്നത്. സോ അതെല്ലാം കൗണ്ട് ചെയ്ത് എന്നോട് പറഞ്ഞ് ഞാനത് സെറ്റിൽ ചെയ്തു. ഇതേ സമയത്ത് തന്നെ വേറെ പലരും ഒന്നിങ്ങനെ സെറ്റിൽ ചെയ്തു പോയി. അതിൽ ബിനു എന്ന് പറഞ്ഞ വ്യക്തി വന്നു. ബിനു എന്ന് പറഞ്ഞ വ്യക്തി വന്ന് എല്ലാം ഇങ്ങനെ സെറ്റിൽ ചെയ്തു. ആൾ ടോട്ടല് ഒരു എമൗണ്ട് പറഞ്ഞു. ദെൻ ആ ഒരു എമൗണ്ട് പറഞ്ഞപ്പോൾ ബിനു പറഞ്ഞു, നിങ്ങൾ പറയുന്ന എമൗണ്ടായിട്ട് പറയാവുന്ന കണക്ക് മാച്ചായി പോകുന്നില്ല, സോ അതൊന്നും കൂടി വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. സോ ആൾ ബിനുവിൻ്റെ അക്കൗണ്ട് വീണ്ടും എടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു കാര്യം മനസ്സിലായി. ബിനു 23/11/2016 ബിനു 300 രൂപ അവിടെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അത് ബൈ മിസ്റ്റേക്ക് ആൾ സെയിൽസിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോയി. ആൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിനു 300 രൂപ ആളുടെ പറ്റിലേക്ക്, ആളുടെ കടത്തിലേക്ക്
കൊടുത്തതാണ്. സോ ബട്ട് ആള് ബൈ മിസ്റ്റേക്ക് അത് സെയിൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു, ദെൻ അത് ആഡ് ചെയ്തു. സോ മൊത്തത്തിൽ അവിടെ ഒരു എമൗണ്ടിൽ ഒരു വേരിയേഷൻ വന്നു. നവംബറിൽ ഈ പറഞ്ഞ പോലെയും ആളുടെ മെത്തേഡ് പ്രകാരം ആളുടെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരുന്നെങ്കിലും ആൾക്ക് ചില ചില പോരായ്മകൾ ആ റിപ്പോർട്ടിൽ ആൾക്ക് മനസ്സിലായി, ഉണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. അപ്പോൾ അതൊന്നും കൂടി കവർ ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി കൂടി അതും കൂടി മാറ്റി നല്ല രീതിയിൽ എഴുതുന്നതിന് വേണ്ടി ആൾ ഇത്തിരി കൂടി നല്ല രീതിയിൽ തന്നെ ഡിസംബറിൽ കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആൾ ഡിസംബറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചിരുന്നത്. ആ പറഞ്ഞ പോലെ തന്നെ ആരൊക്കെ ക്രെഡിറ്റ് സെയിൽ ആർക്കൊക്കെ ആൾ കടം കൊടുക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും പ്രത്യേകം അക്കൗണ്ടുകൾ തന്നെ ആൾ ഓപ്പൺ ചെയ്തു. ആ അക്കൗണ്ടിൽ അവർക്ക് എന്തൊക്കെ കടം കൊടുക്കുന്നുണ്ടോ അതെല്ലാം ഒരു കോളത്തിൽ എഴുതി വെച്ചു. ആ കോളത്തിന് ഡെബിറ്റും, ദെൻ അവരിൽ നിന്ന് എന്തൊക്കെ പൈസ കിട്ടുന്നുണ്ടോ അതെല്ലാം അടുത്ത കോളത്തിൽ എഴുതി വെച്ചു. അതങ്ങനെ ക്രെഡിറ്റും കൊടുത്തു. ദെൻ അതെല്ലാം തീർത്ത് ബാലൻസ് അവരിൽ നിന്ന് എന്ത് കിട്ടാനുണ്ട് അത് ബാലൻസ് കോളത്തിലും ആൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാൻ തുടങ്ങി. ദെൻ 1/12/2016 ആള് ബിനു എന്ന് പറയുന്ന ആൾക്ക് ഇന്ന് ഇൻവോയിസ് നമ്പർ പ്രകാരം 1400 രൂപ ആളെ ക്രെഡിറ്റ് സെയിൽ നടത്തി. ദെൻ 1400 രൂപ അവിടെ കാണിച്ചു. ദെൻ 2/12 വീണ്ടും ക്രെഡിറ്റ് സെയിൽ നടത്തി, അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ദെൻ 9/12 1200 ക്രെഡിറ്റ് സെയിൽ നടത്തി, ദെൻ അതും അതിൻ്റെ കൂടെ ആഡ് ചെയ്തു വന്നു. ദെൻ 14/12/2016 ബിനുവിൽ നിന്നും 2000 രൂപ ആൾക്ക് കിട്ടി. ദെൻ അതിടിക്കുളത്തിൽ എഴുതി, അതങ്ങനെ കുറച്ചു. ദെൻ 2400 ആയിട്ട് മാറി. ദെൻ ഇതുപോലെ തന്നെ ആൾ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കാനും ഇൻവോയ്സ് നമ്പർ മെൻഷൻ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചു. ദെൻ ആൾക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ ഒരു കസ്റ്റമർ വരുമ്പോൾ ആ ഒരു മാസം അവസാനിച്ചപ്പോൾ ബിനു വന്നു. ബിനുവിൻ്റെ കാര്യങ്ങളെല്ലാം ആൾ വ്യക്തമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ആൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ബാക്കി എല്ലാ ക്രെഡിറ്റ് കസ്റ്റമേഴ്സിനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ആൾക്ക് സാധിച്ചു. എന്താണ് ആ കടക്കാരൻ ചെയ്തത്? ആൾക്ക് ഓർത്തിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ, ആൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. അത് വേണ്ടുന്നവർക്കെല്ലാം റിപ്പോർട്ടുകളാക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നു. അതാണ് ആൾ അവിടെ ചെയ്തത്. ആളുടെ ക്രെഡിറ്റേഴ്സ് ആളിൽ നിന്ന് കടത്തിന് വാങ്ങിക്കുന്ന എല്ലാവരുടെയും കൃത്യമായിട്ടുള്ള രേഖകൾ ആൾ എഴുതി വെക്കുന്നു. എന്നിട്ട് അവർക്ക് അത് അവരാവശ്യപ്പെടുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഒരു അക്കൗണ്ടന്റും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ആകെ ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രം, ആ കടക്കാരന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആൾ എഴുതി വെച്ചത്. ഒരു അക്കൗണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഫിനാൻഷ്യലും മണി റിലേറ്റഡ് ആയിട്ടുള്ളതും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ എഴുതി വെച്ച് അത് എല്ലാവർക്കും വളരെ വ്യക്തതയാർന്ന റിപ്പോർട്ടുകൾ കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കാം, ആ കമ്പനിയിൽ നിന്ന് പൈസ കിട്ടേണ്ടുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കാം, ആ കമ്പനിക്ക് പൈസ കൊടുക്കേണ്ടുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കാം, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ചില പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കാം, ഇതുപോലെ തന്നെ ആ കമ്പനിയായിട്ട് റിലേറ്റഡ് ചെയ്ത് നിൽക്കുന്ന വേറൊരു കൂട്ടരുണ്ടായിരിക്കാം, എംപ്ലോയീസ്, ഇതിനെല്ലാം പുറമെ എംപ്ലോയീസ്. ഇവർക്കെല്ലാവർക്കും തന്നെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടി വരും. അവരായിട്ട് കുറേ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിനെല്ലാം പറ്റാവുന്ന രീതിയിൽ, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന രീതിയിൽ, വിത്ത് സപ്പോർട്ടീവ് ഡോക്യുമെൻസോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കുക, കൃത്യമായിട്ട് തന്നെ ദെൻ ഫൈനൽ റിപ്പോർട്ടായിട്ട് എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് സക്സസ് ആയി. അക്കൗണ്ടിങ് ഒരു ഡെഫിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ, അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദർ ഓഫ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെക്കുക, കൃത്യമായിട്ട് ഏതൊക്കെ ലെഡ്ജർ അക്കൗണ്ടിലേക്കാണോ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടത് ആ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യുക. ദെൻ അത് കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ടുകളാക്കാനായിട്ട് സാധിക്കുക, ഫൈനൽ റിപ്പോർട്ടുകളായിട്ട് കൊടുക്കുക. ഇതാണ് ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ടത്. അക്കൗണ്ടന്റിന്റെ മാത്രം രീതിയിൽ എഴുതി വയ്ക്കാൻ പറ്റില്ല ഈ കേസിൽ. കാരണം അക്കൗണ്ടന്റ് ഒരു ജോലിയാണ് ചെയ്യുന്നത്. ആൾ ആ കമ്പനിക്ക് വേണ്ടുന്ന എല്ലാം വ്യക്തമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ആൾക്ക് സാധിക്കണം. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ വേൾഡ് വൈഡ് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് റൂൾസ് പ്രകാരം, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുക. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാം, അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു അക്കൗണ്ടൻറ് ചെയ്യേണ്ടത്, അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ബൈ ബൈ.